ഒരു മകളും മാതാപിതാക്കളോട് ഇങ്ങനെ ചെയ്യരുത്. ഒരു മാതാപിതാക്കളും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കൊല്ലത്തെ കൂട്ടാത്മഹത്യ, ജാതിയുടെയും പ്രണയത്തിൻ്റെയും പേരിൽ. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പാവുമ്പയിലാണുള്ളത്. ഉണ്ണികൃഷ്ണപിള്ളയുടെയും ബിന്ദു ദമ്പതികളുടെ ഏക മകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആൺസുഹൃത്തിനോടൊപ്പം ഇറങ്ങിപ്പോവുകയും അതിൻ്റെ വിഷമത്തിൽ വൈകുന്നേരത്തോടുകൂടി ബിന്ദു ഉണ്ണികൃഷ്ണപിള്ളയും അമിത അളവിലുള്ള ഗുളികകൾ കഴിച്ചു അവശതയാവുകയും തൽക്ഷണം തന്നെ ബിന്ദു അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. സമീപവാസികൾ ചെന്ന് വിളിച്ചുണർത്തി അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ഇന്നലെ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് കാലത്തെ ഉണ്ണികൃഷ്ണപിള്ള മരണപ്പെടുകയുണ്ടായി. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞ് ഇന്ന് ഉച്ചയോടെ പാവുമ്പേ വീട്ടിലെത്തിച്ചു. ഏതാണ്ട് 4 മണിയോടൊപ്പം മരണ ദഹനം കർമ്മങ്ങൾ നടത്തി. ഏക മകൾ ആൺസുഹൃത്തിനൊപ്പം പോയതിൽ മനം തകർന്ന് കൊല്ലത്ത് മനം നൊന്താണ് മാതാപിതാക്കൾ മരിച്ചത്. മകൾ നായരാണ്. മകൾ പ്രണയിച്ചതും കൂടെ പോയതും പുലയ വിഭാഗത്തിലുള്ള യുവാവിനൊപ്പം. മാതാപിതാക്കൾ പോയാലും ഇനിയുള്ള ജീവിതം മതിയെന്ന് പറയുമ്പോൾ ഈ മകളെ അച്ചിൽ വാർത്തതും ജീവൻ നൽകിയതുമായ മാതാപിതാക്കൾക്ക് തെറ്റിയോ? മകൾ മൂലം ജീവൻ ഒടുക്കേണ്ടി വന്നതിൽ മകൾ ഈ മരണങ്ങൾക്ക് ഉത്തരവാദിയോ? ഒന്നും പറയാനാകുന്നില്ല. ആരാണ് ശരി, ആരാണ് തെറ്റ്? വല്ലാത്ത ഒരു പ്രതിസന്ധി തന്നെ. ഓർക്കുക, മക്കളും മാതാപിതാക്കളും മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാക്കാനുള്ളതല്ല ജീവിതം. ഈ വീട്ടിലെത്തിച്ചപ്പോൾ മകളെ കാണിക്കരുത്, ബോഡി കാണിക്കരുതെന്ന് മാതാപിതാക്കൾ ഒരു കത്തെഴുതി വെച്ചിരുന്നു. ആ കത്തിനകത്ത് ഉള്ള ഉള്ളടക്കങ്ങൾ മുഴുവൻ തന്നെ പോലീസുകാർ പുറത്തുവിട്ടില്ലെങ്കിലും അതിൽ വ്യക്തമായി എഴുതിയിരുന്നത് മകളെ എൻ്റെ ശരീരം പോലും കാണിക്കരുത് എന്നുള്ളതാണ്. അതിനോട് ആ വാർത്ത വരുന്നതിൻ്റെ പിറകെ ഇന്ന് ഈ അത്യാഹിതം സംഭവിച്ചു. മകളെ വീട്ടിൽ ഈ ബോഡി കാണിക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കൊണ്ടുവരികയും ഒരു വിഭാഗം ആൾക്കാരത് തടസ്സപ്പെടുത്തുകയും ഉണ്ടായി. ബന്ധുമിത്രാദികളിലായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ കുട്ടിയെ കാണിക്കണം എന്നൊരു നിലപാടെടുക്കുകയും മറ്റ് ഒരു വിഭാഗം ആൾക്കാർ സമുദായത്തിൻ്റെ മുതിർന്ന ആൾക്കാരുമായിട്ടുള്ളവർ ഈ മരണ കാരണം ഈ പെൺകുട്ടി കാരണത്താലാണെന്നും അതുകൊണ്ട് കാണിക്കരുത് എന്നുള്ളൊരു നിലപാടെടുത്ത് വരികയും ഒരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥിതി വിശേഷമുണ്ടായി. എങ്കിൽ തന്നെ അവസാനമായിട്ട് ആ കുട്ടിയെ അച്ഛൻ്റെ അമ്മയുടെയും മുഖം കാണിച്ചു. കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തി ബോഡി മറവ് ചെയ്തിരിക്കാനുള്ളത്. ഇന്ന് നമുക്ക് ഈ ആത്മഹത്യയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് മേഖലയിലായാലും മനുഷ്യനായിട്ട് ഏത് മേഖലയിൽ ജീവിച്ചവരും ഏത് സാഹചര്യത്തിൽ വളർന്നവരായാലും അതിന് ഒന്നും തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ്. ഇദ്ദേഹം അർദ്ധസൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആണ്. അദ്ദേഹത്തിന് 52 വയസ്സോളമുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് 48 വയസ്സുണ്ട്, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എങ്കിൽ തന്നെയും അവർ ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചത് വളരെയധികം ദുഃഖകരമാണ്. ഇത്തരത്തിലൊരു ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുണ്ടായ നമ്മൾ മനസ്സിലാക്കുന്ന കാരണങ്ങൾ ഒരു സ്വാർത്ഥ ചിന്താഗതി അതിൽ ഉണ്ടായിരിക്കാം ഒരു കാരണമാണ്. നമ്മുടെ ദുഃഖം തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖമായിട്ട് കണക്കുകൂട്ടുകയും ആ ദുഃഖത്തിനപ്പുറം വേറൊരു ദുഃഖമില്ലെന്നുള്ള ഒരു മനസ്ഥിതിയായിരിക്കണം ഇങ്ങനൊരു സ്വന്തം ഒരേ ഒരു മകള് മറ്റൊരു സുഹൃത്തിനോടൊപ്പം അമ്മയും അച്ഛനെയും കളഞ്ഞിട്ട് പോയപ്പോൾ ഇങ്ങനൊരു അവിവേകം കാണിക്കാൻ തോന്നിയത്. സമൂഹമായിട്ടും സമൂഹത്തിലെ പല മേഖലകളിലും മറ്റുള്ള കാര്യമായിട്ടൊരു ബന്ധങ്ങളോ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു അവിവേകം കാണിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ നമ്മൾ ഈ ഏത് മേഖലയിൽ നിന്നായാലും ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതിന് എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാകും. പക്ഷേ ഇവിടെ തന്നെ ഉയർന്ന എന്ന് പറഞ്ഞതും ജാതി വ്യവസ്ഥകളും എല്ലാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെ ചെന്നാലും അവൻ്റെ ജാതിയും മതവും എഴുതി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്.
അതേപോലെ തന്നെ വിവാഹങ്ങൾ കഴിക്കുന്നതിന് മതവും ഹിന്ദുമതത്തിൽ തന്നെ പല ജാതി വേർതിരിവുകളുണ്ട്. ഓരോ ജാതിയിൽപ്പെട്ടവരും അതാത് ജാതിക്കാർക്കുള്ളൊക്കെ ഇപ്പോൾ ഈ വിവാഹ പത്രിക മുറിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇവിടെ പെൺകുട്ടിയുടെ നായർ സമുദായത്തിൽപ്പെട്ട ആണ് പെൺകുട്ടിയും മാതാപിതാക്കളും. ഈ പയ്യൻ സുഹൃത്തെന്ന് പറഞ്ഞ പയ്യൻ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും മാനസിക വിഷമത്തിലായിരിക്കുമോ ഇത് ചെയ്തത്? നമ്മുടെ ജാതി വ്യവസ്ഥകൾ വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിനെക്കുറിച്ചും അതിന് അതേ നിലപാടുകൾ തുടർന്നു പോകുന്നത് പലരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്തു തന്നെ ആയാലും മനുഷ്യനാണ് ജാതി, അല്ലാതെ ഓരോ ജാതി വേർതിരിവില്ല. അത്തരത്തിലൊരു ദുഃഖത്തിലും ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഇന്ന് നമുക്ക് പണ്ടത്തെ പോലല്ല, സമൂഹത്തിൻ്റെ ഏത് മേഖലയിലോട്ട് ഇറങ്ങിച്ചെന്നാലും യാത്രാവേളകളിലും എവിടെ ചെന്നാലും പെൺകുട്ടികൾ ആൺകുട്ടികൾ വേർതിരിവില്ലാതെ അവർ സൗഹൃദപരമായിട്ട് ഇടപഴകി ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ ഒരു ഇതേ കണക്കൊരു സംഭവം, അന്യപുരുഷനോടുകൂടി വിവാഹത്തിന് മുമ്പേ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ആ നാട്ടിലൊരു കോളിളക്കവും പോലെ സംഭവിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ഏത് വിവാഹ മാമാങ്കം നടത്തി വിവാഹം കഴിച്ചു വിട്ട് ജീവിച്ചാലും, അല്ലാതെ അവരിഷ്ടപ്പെട്ട ഒരു പുരുഷനോട് പോയി ജീവിച്ചാലും അവരുടെ ജീവിതം സന്തോഷപ്രദമായിട്ട് പുതുതലമുറകളുമായി വാർത്തെടുത്ത് സന്തോഷകരമായി ജീവിക്കേണ്ട കാഴ്ചകൾ നമ്മൾ പലതും കാണുന്നുണ്ട്. എന്തു തന്നെ ആയാലും അതിദാരുണമായ ഒരു സംഭവമായിപ്പോയി. ആരും തന്നെ ഇത്തരത്തിൽ സ്വന്തം ദൈവമായിട്ട് തന്ന ഒരു ജീവിതം സ്വയം ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷമങ്ങൾ നമ്മുടെ വിഷമമാണ് ഏറ്റവും വലിയ വിഷമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം അവിവേകത്തിന് പുറപ്പെടരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രണാമം അർപ്പിക്കുന്നു.